ശിവനെ ഞാൻ കണ്ടെടുത്തോളം, മനസ്സിലാക്കിയെടുത്തോളം ഒരു കാര്യം എനിക്ക് ഉറപ്പാ. ശിവന്റെ സ്വഭാവം എനിക്കറിയാം. അദ്ദേഹത്തിന് നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബവും മാത്രമാണ് മറ്റെന്തിനേക്കാളും വലുത്, അതിൽ സംശയമില്ല. സഹോദരന്മാരുടെ കാര്യം വരുമ്പോൾ തെറ്റും ശരിയും പോലും ചിന്തിക്കാതെ ശിവൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. ഞാനത് കണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഈ കുടുംബം അദ്ദേഹത്തോട് തെറ്റായി പെരുമാറുന്നത്? ഇത്തരത്തിലൊരു നീചമായ പ്രവൃത്തി നിന്നെ പോലെ പക്വതയുള്ള ഒരാളിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ശിവ. ഈ ഒരു പ്രവൃത്തി കാരണം നമ്മുടെ കുടുംബം മൊത്തം നാണം കെട്ടു. എല്ലാവരുടെയും മുന്നിൽ നമുക്ക് തല കുനിക്കേണ്ടിയും വന്നില്ലേ? ഇത്രയും കാലം അഭിമാനത്തോടെ മാത്രം ജീവിച്ച എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനും പറ്റാണ്ടാക്കി നീ. ശിവനോ ബ്രോ, ഇത് കലക്കി. എനിക്കിപ്പോ നിന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ബാക്കിയാ. ഒരു കൊച്ചു കുട്ടിയുടെ ജീവൻ വെച്ചാ നീ കളിച്ചത്. അതിലൂടെ ഒരു പെൺകുട്ടിയുടെ ഇമോഷൻസ് നീ യൂസ് ചെയ്യ. അത് ഒബ്രോ എംപയർ നിലനിർത്താൻ വേണ്ടി എന്ന പേരിൽ. ശിവനിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഡിസ്കസ്റ്റിംഗ്. Shame on you. ഞാൻ എല്ലാരോടും എന്താ പറഞ്ഞിരുന്നെന്നറിയോ? ശിവേട്ടൻ അറിയണോ? ശിവേട്ടൻ എന്റെ സൂപ്പർ ഹീറോ ആണെന്നാ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താ ഇങ്ങനെ വില്ലൻ ആവാൻ തോന്നിയത്? ശിവേട്ടനെ പറ്റിയിട്ടുള്ള എന്റെ വിശ്വാസം എന്തായിരുന്നറിയോ? ശിവേട്ടനെ എല്ലാം നേരെയാക്കാൻ പറ്റും, എല്ലാ കാര്യം ശരിയാക്കാൻ പറ്റുമെന്നായിരുന്നു. പക്ഷെ ഇന്ന് ശിവേട്ടനെ എല്ലാം തകർത്ത് കളഞ്ഞല്ലോ. ഞങ്ങളുടെ വിശ്വാസം തകർത്തു, മനസ്സിൽ ശിവേട്ടനുണ്ടായിരുന്ന സ്ഥാനം ശിവേട്ടൻ തകർത്തു, എല്ലാം തകർത്തില്ലേ ശിവേട്ട? ശിവേട്ട, ഇന്നലെ വരെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും പേടി തോന്നുവാണെങ്കിൽ എന്റെ പേടി മാറ്റാൻ എന്റെ ശിവേട്ടൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യം, എന്റെ വല്യേട്ടനുണ്ടല്ലോ എന്നുള്ള ധൈര്യം. ശിവേട്ടൻ ഉണ്ടെങ്കിൽ ഇനി ഒന്നും പേടിക്കണ്ട. പക്ഷെ ഇന്നിപ്പോ എനിക്ക് ശിവേട്ടനെ തന്നെ പേടിയാവുക. എന്നോട് ഞാൻ പറഞ്ഞിരുന്നതാ, ഞങ്ങളുടെ മുന്നിൽ നിന്റെ അന്തസ്സും വിലയെന്ന നീക്കമായി ഇല്ലാതാവുന്ന വിധത്തിൽ ഒന്നും നീ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലടാ. നീ എന്റെ സഹോദരനാണെന്ന് പറയാൻ ഞാൻ അഭിമാനിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നീ എന്റെ സഹോദരനാണെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഇത്രമാത്രം തരം താഴ്ന്ന രീതിയിൽ നിനക്ക് ചിന്തിക്കാനും പെരുമാറാനും കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നതല്ലടാ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഡോണ്ട്. നീ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതിനി ഭഗവാൻ വിചാരിച്ച പോലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലടാ. നീ എന്റെ കൊച്ചു മകനാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുക.
നീ എന്റെ ശിവനല്ലേടാ. ഞാൻ പ്രസവിച്ച എന്റെ മോൻ നീ എന്നാടാ ഇത്രയ്ക്ക് തരം താണ പോയത്? എന്റെ വിശ്വാസമാടാ നീ തകർത്തത്. എങ്ങനെ കഴിഞ്ഞു നിനക്ക്? നാണം കെടുത്തിയില്ലേ നീ? ഇത്രയും കാലം അഭിമാനത്തോടെ മാത്രം ജീവിച്ച എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനും പറ്റാണ്ടാക്കി നീ. വാവ് ശിവനബ്രോ, ഇത് കലക്കി. ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ വെച്ചാ നീ കളിച്ചത്. അതിലൂടെ ഒരു പെൺകുട്ടിയുടെ ഇമോഷൻസ് നീ യൂസ് ചെയ്യുക, അതും ഒബ്രോയി എംപയർ നിലനിർത്താൻ വേണ്ടി എന്ന പേരിൽ. നീ എന്റെ സഹോദരനാണെന്ന് പറയാൻ ഞാൻ അഭിമാനിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അത് ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഞാനൊരു അടി അങ്ങോട്ട് വെച്ചുതരുവേ സച്ചിനെ ഇങ്ങനൊക്കെ പറഞ്ഞ. നീ വലിയ ആളായി പോയല്ലേ, വലിയ വർത്താനമൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. കുട്ടി മേടിക്കുന്നേ സ്വന്തമാണ് അന്യരാണെന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ ഞാൻ നിനക്കൊരിക്കലും നിനക്കിഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി തരില്ല സച്ചിന്. എന്ത് പറ്റി മോനെ, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ എല്ലാം നീയല്ലേ മോനെ. നീയാ മോനെ എൻ്റെ ഫാമിലി, എൻ്റെ കൂട്ടുകാരനും നീയാ, എൻ്റെ സഹോദരനും നീയാ. നിനക്കറിയാഞ്ഞിട്ട ഞങ്ങൾ മുതിർന്നവരെ ബുദ്ധിപരമായിട്ടാണെന്ന് പറഞ്ഞ് എപ്പോഴും വിഡിത്തങ്ങളെ കാട്ടും, പൊട്ടത്തരങ്ങളെ ചെയ്യും. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നീ തെറ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ടല്ലോ, തെറ്റ് ചെയ്ത ടീച്ചർ എന്നെ വഴക്ക് പറയാറുണ്ട്, അടിക്കാറുണ്ട്. അതുപോലെ പൂച്ചകണ്ണനും അടികിട്ടണം. പോടാ ചെറുക്ക, വാ നീ പോയി റെസ്റ്റ് എടുക്ക മോനെ. നാളെ നിന്റെ ബോർഡിംഗ് സ്കൂളിലെ ആദ്യത്തെ ദിവസമല്ലേ. ശിവൻ, ശിവൻ എത്ര തരം താഴ്ന്ന രീതിയിൽ പെരുമാറുന്ന എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതല്ല, ചെയ്തത് തെറ്റാണെന്ന് പോലും റിയലൈസ് ചെയ്യുന്നില്ലല്ലോ. അനിക ചേച്ചിയോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ആദ്യം മുതലേ ശിവട്ടൻ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ശിവട്ടൻ എത്ര പെട്ടെന്നല്ലേ മാറിപ്പോയത്? എനിക്കറിയില്ലടാ. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും എനിക്ക് പറയാൻ.
ജാനകി, ഓമിനെ രുദ്രനെ വിളിച്ചിട്ട് വാമോളെ. ആ ഇപ്പൊ വിളിക്കാമേ. ദാ വന്നല്ലോ. എനിക്ക് നീ ഇതെന്താ ഈ ചെയ്യുന്നേ? ഞാൻ വെള്ളം അങ്ങോട്ട്. അത് വെള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിക്കേണ്ട സമയത്താണോ വെള്ളം കുടിക്കുന്നത്? വെള്ളം കുടിച്ച് വയറിറക്കാൻ പോവാണോ? നീ അവിടെ ഇരിക്കെ, എന്നിട്ട് ഭക്ഷണം കഴിക്കെ. നിന്നെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞുപോയി. തെറ്റ് ചെയ്തത് മുഴുവനും ശിവനായിരുന്നു. പക്ഷെ ശിക്ഷ കിട്ടിയത് നിനക്കായിപ്പോയി. ഇരിക്കനക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്കേ. അയ്യോ, ഇതെന്താ? എന്താ ഒന്നും കഴിക്കാതെ രണ്ടുപേരും എഴുന്നേറ്റ് പോകുന്നത്? മുത്തശ്ശി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. മോം, പ്ലീസ് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലേക്ക് കൊടുത്തയച്ചേക്ക്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോടല്ലേ പ്രോബ്ലം ഉള്ളത്. ഞാൻ തന്നെ ഇവിടുന്ന് പോയി തരാം. മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കാണുമ്പോ വിശപ്പില്ലാതിരുന്നാലും കൂടെ കഴിക്കാൻ തോന്നുമായിരുന്നു. എന്നിട്ടിപ്പോ തനിയെ പോയി കഴിക്കാൻ പോവാന്ന് പറഞ്ഞ. നിങ്ങൾ രണ്ടുപേരും ശിവനോട് പിണങ്ങിയിരിക്കുക. പിണക്കമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം നിങ്ങളുടെ ഏട്ടനല്ലേ? സ്വന്തം ഏട്ടനോട് നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇക്കാര്യത്തില് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ശിവനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു കാര്യത്തിൽ ശിവനെ സമ്മതിക്കണം. അദ്ദേഹത്തിന് നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബവുമാണ് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത്. ശിവൻ എന്ത് ചെയ്താലും അതിനെയും ശരിയായാലും തെറ്റായാലും എല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഈ ലോകത്തെ മുഴുവൻ എതിർക്കാൻ തയ്യാറാവും. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തോട് പിണങ്ങി മുഖം തിരിച്ച് നടക്കുകയാണല്ലേ? നിങ്ങൾ ശിവന്റെ വെറും അനിയന്മാരല്ല, ശക്തിയാണ്. ശക്തി കൂടെ നിന്നില്ലെങ്കിൽ ഏത് മനുഷ്യനായാലും തളർന്നു പോകും. ദുർബലരായ മനുഷ്യർ തകരാൻ അധികം സമയം വേണ്ട. ഇന്നേ വരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം കൂട്ടുനിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം പരിഹരിക്കാനാണ് ശ്രമിച്ചത്. രുദ്ര, നീ ചെയ്തത് മോശമായിപ്പോയി, നിന്നെ ഞാൻ സഹായിക്കില്ലാന്ന് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ? സഹോദരന്മാരുടെ കാര്യം വരുമ്പോ ശിവൻ തെറ്റും ശരി ഒന്നും നോക്കില്ല, അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പം നിനക്ക് ഓർമ്മയുണ്ടോ ആ ചെക്കിന്റെ കാര്യം? അദ്ദേഹം ആദ്യം ആ ചെക്ക് റിലീസ് ചെയ്ത് ഞാനാന്നാ കരുതിയെ. നേരെ എന്നെ പിടിച്ച് ജയിലിലാക്കി. ആർക്കു വേണ്ടി? നിനക്ക് വേണ്ടിയായിരുന്നില്ലേ? രുദ്ര, നീ അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ പോലെയാ. നിനക്കൊന്ന് വെടിയുണ്ട കൊണ്ടപ്പോ അന്ന് ഗായത്രി നിന്നെ ഷൂട്ട് ചെയ്തില്ലേ? നേരെ അവരുടെ അടുത്ത് നിന്ന് അവരെ കൊന്നോളയെന്ന് പറഞ്ഞ ആളാ ശിവൻ. ഒടുക്കം പോലീസ് വരെ അദ്ദേഹത്തിന്റെ പുറകെയായി. ആർക്കു വേണ്ടിയായിരുന്നു? നിനക്ക് വേണ്ടി. ഇന്നുവരെ അദ്ദേഹത്തിന്റെ ഈ വീട്ടിൽ, അദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ശിവൻ ഒരു മതില് പോലെ മുൻപിൽ നിൽക്കുമായിരുന്നു. ഈ ലോകത്ത് ആരോടെല്ലാം എന്തൊക്കെ തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളോട് ശിവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കുടുംബത്തോടോ കുടുംബാംഗങ്ങളോടോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് സംഭവിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങനെയുള്ളപ്പോ ഈ കുടുംബം എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തോട് തെറ്റായി പെരുമാറുന്നത്? അനികാവൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റ്. അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ? ഇനി അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ സഹിച്ചാ പോരെ.
പരാതി പറയേണ്ടത് ഞാനാണ്. എനിക്ക് വിഷമവും പരാതിയൊക്കെ ഉണ്ട്. അത് ചിലപ്പോ ഈ ജന്മം ആയില്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് പരിഹരിച്ചോളാം. ഇനി പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്തൊക്കെയാണെങ്കിലും ഈ തെറ്റ് അദ്ദേഹം ചെയ്തതും ഈ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ഈ കുടുംബത്തിന്റെ അഭിമാനം നശിക്കരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയത് ചെയ്തു. അതൊരു കുറ്റമല്ല, അദ്ദേഹത്തിന്റെ കടമയാണ്. അതിന് നിങ്ങളെല്ലാവരും അദ്ദേഹത്തോട് നന്ദി പറയാണ് വേണ്ടത്. ഇങ്ങനെ എല്ലാവരും ചേർന്ന് ശിവനെ ഒറ്റപ്പെടുത്തരുത്. I am sorry, Shivanda. ശിവനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഒരു കാര്യത്തിൽ സംശയമില്ല, അദ്ദേഹത്തിന് നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബവും കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് മറ്റെന്തുള്ളൂ. I'm fired. I am sorry, Shiveta. എന്തിനാ നീ സോറി പറയുന്നത്? തെറ്റൊക്കെ ചെയ്തത് ഞാൻ തന്നെയല്ലേ? ഇല്ല ശിവേട്ട, ഞാൻ ശിവേട്ടന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലേ? എന്നോട് ക്ഷമിക്ക് ശിവേട്ട. അതൊന്നും സാരല്ല. ശിവ, നീ എനിക്കോട് ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ നിന്നോട് ചെയ്തത് അതും ശരിയായിരുന്നില്ല ശിവ. നമ്മുടെ സൗഹൃദമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. പിണങ്ങിയിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വീർപ്പുമുട്ടല. പക്ഷെ സഹോദരൻ ഒറ്റപ്പെടുത്താന്ന് പറയുമ്പോൾ അത് ഹൃദയം തകർത്ത് കളയും ശിവ. നിന്നെ നോക്കാതെയും നിന്നോട് സംസാരിക്കാതെയും നിന്നെ ഇഗ്നോർ ചെയ്ത് ഞങ്ങളെ നിന്നോട് ശത്രുതയാണ് കളിച്ചത്. വി ആർ റിയലി സോറി. Really sorry, Shiva. I'm sorry. ശിവേട്ട, എങ്ങനെയാ ഇത് ശരിയാവുക? ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശിവേട്ടൻ ഒരിക്കലും എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാറില്ലല്ലോ. എനിക്ക് ഈ തടി മാത്രമേ ഉള്ളൂ ശിവേട്ട. ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എല്ലാരും പറയാറ്. പക്ഷെ ഞാൻ എന്തിനാ കരയുന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ല. ഞാൻ കരയുന്നത് ശിവേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ കരയുന്ന കാണുന്നില്ല ശിവേട്ടാ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കേ.
തെറ്റുകളെ ചെയ്യാത്തവരാരും ഇല്ല. എനിക്കും തെറ്റ് സംഭവിച്ചു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി എനിക്ക് തെറ്റ് സംഭവിച്ചുകൂടാന്നില്ല. അങ്ങനെ ഇനി എനിക്ക് തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ എന്നോട് വന്ന് വഴക്കിട്, എന്നോട് വന്ന് പറയണം. എന്നെ വേണമെങ്കിൽ നിങ്ങൾ തല്ലിക്കും, പക്ഷെ എന്നെ ഇതുപോലെ ഒറ്റയ്ക്കാക്കല്ലേടാ. സംഭവിക്കാത്തവരാരുമില്ല. എനിക്കും തെറ്റ് സംഭവിച്ചു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ ഇനി എനിക്ക് തെറ്റ് സംഭവിച്ചുകൂടാന്നില്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ, ഐ മീൻ ബൈ മിസ്റ്റേക്ക്. പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്നോട് വന്ന് വഴക്കിടണം, എന്നോട് വന്ന് പറയണം. വേണമെങ്കിൽ എന്നെ അടിച്ചോ നിങ്ങൾ, പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കല്ലേ. എപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മൾ മൂന്ന് പേരും പരസ്പരം ആവശ്യമുള്ള ഘടകങ്ങളാണ്. ഒരാളില്ലെങ്കിലും നമ്മൾ പൂർണ്ണമാവില്ല. എന്ത് വേണേലും ഞാൻ സഹിക്കാം, പക്ഷേ നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ കണ്ണീര് കാണാൻ എനിക്ക് കഴിയില്ല. അതുപോലെ നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ എന്നോടുള്ള വെറുപ്പ് കാണാൻ എനിക്ക് ശക്തിയില്ല. ഐ കാൻ സീ ഇറ്റ്. ശിവേട്ടനൊരു പ്രോമിസ് ചെയ്യണം, എല്ലാ പ്രശ്നവും ശിവേട്ടൻ ഒറ്റയ്ക്ക് അനുഭവിക്കരുത്. എല്ലാ പ്രശ്നവും ഞങ്ങൾ കൂടെ ഷെയർ ചെയ്യുന്നു. അതെ ശിവ, നോ മോർ സീക്രട്സ്. നമ്മൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയ റൂള് തെറ്റിക്കാൻ പാടില്ല ശിവ. അതേതാ റൂള്? ഓൾ ഫോർ വൺ. രുദ്ര, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഹോദരനാണെങ്കിൽ അനിയന്റെ മുതലാന്ന് പറയാ. ഒരിക്കലും ചേട്ടത്തിയമ്മ കാരണം നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നീയെ ആയിരുന്നെങ്കിൽ പണി പാളിയാന്. കമോണ ഏട്ടത്തിയമ്മേ. ഓ, എന്റെ ഏട്ടത്തിയമ്മേ, ഒന്ന് വേഗം വാ, ഇല്ലെങ്കിൽ ആ മൊമെന്റ് കഴിഞ്ഞു പോയിന്നപ്പോ ഓം പറയും. വേഗം വാ. അനിക, താങ്ക് യു. ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ചത് അനിക്കയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓബറേ മൂവ്മെന്റിൽ ഞങ്ങൾ വേറെ ആർക്കും സ്ഥാനം കൊടുക്കാറില്ല.
but you are most welcome. Anika Shivan Oberoi. നിങ്ങളെ മൂന്ന് പേരെയും ഇന്നും ഇങ്ങനെ ഒന്നിച്ച് കാണാനാണ് ഭംഗി. ഇദ്ദേഹം ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ കാണിച്ചാലും ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ കൈവിടരുത്. അതുപോലെ ഏട്ടത്തിയമ്മയും ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണം കേട്ടോ. ഇനി ഏട്ടത്തിയമ്മ ഇവിടുന്ന് പോയാൽ എനിക്ക് മറ്റേ സംഭവിക്കും. മണുമണുപ്പേ മിനിമിനിപ്പ് എന്നാ പറയാ. അപ്പോ നമുക്ക് അതിന്റെ സന്തോഷത്തിന് വേണ്ടി മനസ്സിൽ തൊട്ടൊന്ന് പറഞ്ഞു പറഞ്ഞു. ശിവേട്ടാ ചെയ്യുന്നേ റെഡി മനസ്സിൽ തൊട്ടൊന്ന് പറഞ്ഞു. ഓ ബ്രോയ്സ്. എവിടേക്കാ പോകുന്നത്? പുറത്തിറങ്ങാൻ പോണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട അനിക. എനിക്ക് ആക്ച്വലി പറയാനുണ്ടായിരുന്നത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അനിക. ജസ്റ്റ് വെയിറ്റ്. എനിക്ക് പറയാനുള്ളത് ഒരിക്കലും തീരില്ല. താൻ എന്നും തുടങ്ങിയിട്ട് തന്നെ നിൽക്കും. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോ ഇടയ്ക്ക് പറഞ്ഞാൽ എങ്ങനെയാ? ഞാനൊന്ന് പറയട്ടെ. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഇന്ന് ഓംറുവിനോട് നീ പറഞ്ഞ കാര്യങ്ങൾ ശരിക്ക് പറഞ്ഞാൽ അത് ശരിയായിരുന്നു. അനിക എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഓക്കെ, ലെറ്റ് മീ ഫിനിഷ്. ഞാൻ വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകുന്നത് തന്നെ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. What do you mean? താൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയാം. പക്ഷേ എപ്പോഴത്തെയും പോലെ തനിക്കത് ഇപ്പോഴും പറയാൻ കഴിയില്ലെന്നുള്ളതും എനിക്കറിയാം. താങ്ക് യു പറയാനോ സോറി പറയാനോ ഒന്നും താൻ ഇതുവരെ പഠിച്ചിട്ടില്ല. എനിക്കത് കേൾക്കാനും ഒരു താല്പര്യവും ഇല്ല. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ നിന്നോട് താങ്ക് യു പറയുന്നുണ്ടെങ്കിൽ നീ അത് കേട്ടേ പറ്റൂ. എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? എനിക്ക് തന്റെ ഒരു കുന്തവും കേൾക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ തനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. ശിവൻ, ഞാൻ മുത്തശ്ശിക്കും ഓംറൂനും പിങ്കി ആന്റിക്കും വേണ്ടിയെല്ലാം ചെയ്തിട്ടുള്ളത്. അവര് വിഷമിക്കുന്നത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നീ ഇന്ന് അവിടെ പറഞ്ഞതെല്ലാം ഈ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരുന്നു? ഞാനും അങ്ങനെയൊക്കെ ചെയ്തത് ഈ ഫാമിലിക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. ഓക്കേ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, യാതൊരു ഗുണവുമില്ല. ഓക്കേ, ആരാ ഇത് തുടങ്ങിയത്? നീ എന്താ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ആകെ ക്ഷീണിച്ച് വശം കെട്ടിയിരിക്കുക, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നത്. എനിക്ക് ഉറങ്ങണം. വെറുതെ താൻ എന്തിനാ എന്റെയും തന്റെ സമയം പാഴാക്കുന്നത്? ഞാൻ തന്റെ സമയം പാഴാക്കുകയാണെന്നാണോ? ഞാൻ അതന്നെയല്ലേ പറഞ്ഞത്, മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. ജീന്ദ്ര ധിക്കാരവക്ക്, ഞാൻ തള്ളുതന്നാ പറയാ. എന്നിട്ട് ഇവള് ചെയ്യുന്നതോ? ഓട്ടം കീറ കൊടുക്കണ്ട, തള്ളിച്ചേട്ടും നടക്കണം. വന്നിരിക്കുന്നു വലിയ താങ്ക് യു പറച്ചിലുകാരൻ. ഇയാളുടെ താങ്ക് യു കേട്ടില്ലെങ്കിൽ ഞാൻ എന്താങ്ങ് ചത്തുപോകും. താങ്ക് യു പറയുന്നത് പോലും അയാൾ എനിക്കെന്തോ വലിയ ഉപകാരം ചെയ്യുന്നത് പോലെയല്ലേ. എന്റെ സ്വപ്നങ്ങളും ജീവിതവും എല്ലാം അയാൾ തൊലച്ചു. എന്നിട്ടിപ്പോ ഒരു ഊച്ചാലി താങ്ക് യു പറഞ്ഞാ എനിക്കതുകൊണ്ട് എന്തോ വലിയ സന്തോഷം ഉണ്ടാവുന്നായിരിക്കും വിചാരം. വിട്ടുകള, ഉറങ്ങുന്ന സമയത്ത് ആ പിള്ളച്ചിനെ കുറിച്ച് ഓർത്തോണ്ട് കിടന്ന ഉറങ്ങിക്കഴിയുമ്പോ ആ പ്രേതത്തെ ഞാൻ ദുസ്വപ്നം കാണും. ഒന്നും ആലോചിക്കണ്ട. ബ്ലാങ്കറ്റ് ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്. കേരളസ് ഗേൾ. ജലദോഷം പനിയൊക്കെ ഇപ്പൊ അങ്ങോട്ട് മാറിയിട്ടുള്ളു. തണുപ്പടിച്ച പിന്നെയും സുഖമില്ലണ്ടാവും. മാനിക്ക, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയ ക്ഷീണം ഉണ്ടാവുമായിരിക്കും.
ഇത് ഇവിടെ വെച്ചേക്കാം, തണുക്കുമ്പോ തന്നെത്താനെ എടുത്ത് പൊതച്ചോളും. അവന്റെ ഒരു വലിയ ഹെയർ സ്റ്റൈൽ. സ്കൂളിലേക്കല്ലേ പോകുന്നത്, പാർട്ടിക്കൊന്നുമല്ലല്ലോ. പിന്നെ നീ ആദ്യമായിട്ടാ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ഏതെങ്കിലും കുട്ടികൾ മോനെ കളിയാക്കിയാലും മോൻ അതൊന്നും കാര്യമാക്കാതിരിക്കണം കേട്ടോ. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഹലോ, അതെ, അനികയാണ്. ഐ ആം മിസ്സ് സുകുമാരി, പ്രിൻസിപ്പൽ ഓഫ് സിറ്റി ബോർഡിംഗ് സ്കൂൾ. നിങ്ങളുടെ അനിയൻ സച്ചിന് ഇവിടെ അഡ്മിഷൻ നൽകുവാൻ സാധിക്കില്ല. അയ്യോ, അതെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഫീസ് മുഴുവൻ കെട്ടി സർട്ടിഫിക്കറ്റ് എല്ലാം ഏൽപ്പിച്ചതല്ലേ. സീ മിസ് അനിഖ, നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ ഇവിടെ സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാ? ബട്ട് മാനേജ്മെന്റിന്റെ തീരുമാനത്തിന് മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബോർഡ് ഓഫ് ട്രസ്റ്റീസിലെ ഹെഡ് ഓർഡർ ആണ്. നിങ്ങളുടെ ഈ ഹെഡ് ആരാന്ന് എന്നോടൊന്ന് പറയാൻ പറ്റുമോ? മിസ്റ്റർ ശിവൻ ഒബ്രോയ്. ബസ് കേടായതല്ല മോനെ, പൂച്ചക്കണ്ണന്റെ തലയ്ക്കാ എന്തോ കേട് പറ്റിയത്. പൂച്ചക്കണ്ണനോ? അനിക, എന്തിനാ നീ എന്റെ ശിവൻ ബേബി ഇങ്ങനെ ചീത്ത പറയുന്നേ? നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചത് ബേബിയാണ്. നിന്റെ ഈ അനിയനെയും താമസിപ്പിച്ചില്ലേ? ഇവന്റെ സ്കൂളിന്റെ ഫീസ് കൊടുത്തു, എന്തിനു വേണ്ടി? അനിക, ശിവൻ ഒബ്രോയ് ഈസ് എ ബിസിനസ് മാൻ. ശിവൻ ബേബിയെ പോലെ ഒരു ബിസിനസ് മാൻ ഒരിക്കലും ലോണിന് വേണ്ടി കൂട്ടു നിക്കുമെന്ന് വിചാരിക്കണ്ട. ഗോട്ട് ഇറ്റ്? പ്രിയങ്ക, എത്ര നല്ല ചായയല്ലേ. ഹലോ. ഫോൺ എടുക്കാൻ ഒരുപാട് താമസിച്ചല്ലോ, എന്ത് ചെയ്യായിരുന്നു? ചായ കുടിക്കായിരുന്നു. പ്രിയങ്ക, എന്ത് പറ്റി? ഇറ്റ്സ് എവറിഥിങ് ഓൾ റൈറ്റ്? Excuse me. എന്താ പറ്റിയത്? പേടിച്ചു പോയോ? Don't worry. ഞാൻ നിന്നെ കാണുന്നൊന്നുമില്ല, വെറുതെ ഒന്ന് ഗസ് ചെയ്തതാ. എന്തിനാ ഇപ്പൊ ഫോൺ ചെയ്തേ? നിന്നെ ഒന്ന് കാണണമായിരുന്നു. എനിക്കിപ്പോ വരാൻ പറ്റില്ല, ഞാൻ കുറച്ച് ബിസിയാണ്. നിനക്ക് വരാൻ പറ്റില്ലെന്നല്ലേ ഉള്ളു, ഞാൻ വന്ന് കണ്ടോളാം. വേണ്ട, ഞാനൊരു ഓപ്ഷൻ പറയാം. നീ ഇങ്ങോട്ട് വരുന്നതാ നല്ലത്. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വന്നുണ്ടല്ലോ, നിന്നെ തൂക്കിക്കൊണ്ട് പോരും. ഈ പിള്ളച്ചിന്റെ മനസ്സിൽ എന്താ വിചാരം? എന്റെ സച്ചിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞതാ, എന്നിട്ടും കേട്ടില്ല. മറ്റുള്ളവരുടെ വിഷമത്തെ കുറിച്ച് ഒന്നും അറിയണ്ട. മാഡം, മാഡത്തെ ആരോ കാണാൻ വന്നിട്ടുണ്ട്. ശരി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം, പറഞ്ഞേക്ക്. ഞങ്ങളുടെ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു, ഇനി നാളെ മുതൽ സച്ചിനെ സ്കൂളിലേക്ക് വരാം. ഇത് നിങ്ങളുടെ സ്കൂള് ഒരുപാട് ചെലവുള്ളൊരു വലിയ സ്കൂളാ. സച്ചിന്റെ പഠിത്തവും താമസവും ഭക്ഷണവും യൂണിഫോമും എല്ലാം കൂടെ 50 ലക്ഷത്തിന്റെ ചെലവുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ സച്ചിനെ ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞ മറ്റൊരു സ്കൂളിൽ ചേർത്തത്. അതും 15 ലക്ഷം ലോൺ എടുത്തിട്ട്. ഒരുപാട് ശുപാർശകൾക്ക് ശേഷം ആ ലോൺ കിട്ടിയത് തന്നെ. ഐ തിങ്ക് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. സച്ചിന് അഡ്മിഷൻ വാങ്ങിയ ആള് തന്നെ സച്ചിന്റെ ഫീസും ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ട്. പേയ്മെന്റ് റെസിപ്റ്റും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിനകത്തുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ. 50 ലക്ഷം, ഇത്രയും പൈസ ആരാ കൊടുത്തത്? അതും കൊള്ളാലോ.
ഇതൊരു വളരെ നല്ല കാര്യമല്ലേ മോളെ? ഇത് ഈ ടൗണിലെ ഏറ്റവും ബെസ്റ്റ് ബോർഡിംഗ് സ്കൂളാണ്. അവര് സച്ചിനെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളൂ. അതുപോലെ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അവനിവിടെ നമ്മളെ കാണാൻ വരികയും ചെയ്യാമല്ലോ. ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്, എന്നാൽ ഇതൊന്നും വേണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. മുത്തശ്ശി ഞങ്ങളുടെ വീട് രക്ഷിച്ചു, എനിക്ക് അത്രയും വലിയൊരു ലോൺ പാസ്സാക്കി തന്നു. ഇപ്പോൾ സച്ചിൻ ഇത്രയും വലിയ സ്കൂളിൽ മുത്തശ്ശിയെ അഡ്മിഷൻ ശരിയാക്കി തന്നില്ലേ, പക്ഷെ ഇത്രയും വലിയൊരു തുക ഞാൻ എങ്ങനെ തിരിച്ചു തരും? അനിക, അതിന് സച്ചിൻ ആ സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തത് ഞാനല്ല. മുത്തശ്ശി അല്ലെന്ന് പറഞ്ഞാ പിന്നെ ആരാ അത് ചെയ്തത്? റെസിപ്റ്റിൽ ഒബ്രോയ് ഓഫീസിന്റെ സ്റ്റാമ്പ് ഉണ്ടല്ലോ മുത്തശ്ശി. മനസ്സിലായി, അപ്പൊ ഇതൊക്കെ അവന്റെ പരിപാടി തന്നെയാ. ആരുടെ? അനിക, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഒബ്രോയ് ഗ്രൂപ്പ് ഓഫ് എംപയർ ആരാ നടത്തിക്കൊണ്ടിരിക്കുന്നേ? നമ്മുടെ ശിവൻകുട്ടി, നിന്റെ ഭർത്താവ്. അവൻ തന്നെയാ ഈ പരിപാടി ഒപ്പിച്ചത്. ശിവനോ? പൂച്ചക്കണ്ണനോ? അത്ര മോശക്കാരനൊന്നും അല്ല എന്റെ ശിവൻകുട്ടി. എന്നാ വാങ്ങിച്ചോ. അനിക ചേച്ചി, ഞാനും കൂടി വരട്ടെ, പൂച്ചക്കണ്ണനെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് ഞാൻ തന്നെ ധാരാളം. നീ ഇത് പിടിച്ചു. ഹലോ ശിവൻ ഒബ്രോയ്, ഞാൻ ആരാന്നാ തന്റെ വിചാരം? What's wrong with you, Anika? എന്റെ എസ്പ്രസോ ഇപ്പോ വീണു പോയി. തന്റെ എസ്പ്രസോ വീണു തൊലയട്ടെ. തന്റെ പ്രശ്നം എന്താണ് മിസ്റ്റർ ശിവൻ ഒബ്രോയ്? താൻ ചെറുപ്പത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെയാണോ ക്രിക്കറ്റ് കളിക്കാൻ പോയേ? അല്ലല്ലോ. ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കോ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ തനിക്ക് തലയ്ക്ക് വല്ലാത്തൊരു പരിക്ക് കിട്ടിയിട്ടുണ്ടാവണം. അല്ല, വല്ല ബ്രെയിൻ ഫീവറോ മറ്റോ വന്നിട്ടുണ്ടോ? ടെറസിൽ നിന്നെങ്ങാനും താഴെ വീണ് തല പൊളിഞ്ഞിട്ടുണ്ടോ? അല്ല, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാ. അല്ലെങ്കിൽ ഒരാളുടെ തലയ്ക്ക് ഇത്രയും വലിയ അസുഖം വരില്ല. എനിക്ക് തലയ്ക്ക് അസുഖം ഒന്ന് അന്തരം അസുഖമുണ്ട് ശിവൻ. തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തിനാ ഓവർ റിയാക്ട് ചെയ്യുന്നു? സച്ചിന്റെ അഡ്മിഷൻ ബെസ്റ്റ് സ്കൂളിൽ തന്നെ കിട്ടി. ആ, ദാറ്റ്സ് ഇറ്റ്. ആ സ്കൂളിലെ ഫീസ് 50 ലക്ഷം. 50 ലക്ഷം രൂപ ഞാൻ എങ്ങനെ തനിക്ക് തിരിച്ചു തരും? ഇനിയിപ്പോ പുതിയൊരു ജോലിയും കണ്ടുപിടിക്കണം. എന്തിനാ ജോലി ചെയ്യാൻ പോകുന്നു? കാരണം ശിവന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി എന്റെ ഇവിടുത്തെ കോൺട്രാക്ടും ജോലിയും എല്ലാം ക്ലോസ് ആയില്ലേ. എന്നോട് ചോദിക്കാതെ എന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നേ? അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? എന്താ കാര്യം എന്നെ ഒന്ന് അറിയിക്കണമെന്ന് പോലും തോന്നിയില്ലല്ലോ. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ലോറി പോലെ ഓരോ തീരുമാനമായിട്ട് ഇടിച്ചു തള്ളി കേറി വന്നോളും. എല്ലാം കുളവാക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചു കൂടെ? അതെങ്ങനെയാ സാറ്, ശിവൻ ഒബ്രോയ് അല്ലേ? പിള്ളച്ചൻ പിള്ളച്ചന്റെ സ്റ്റൈൽ വിട്ട് കളിക്കുന്നല്ലോ. ഞാൻ ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് എന്നോട് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താ കാര്യം? പറ ഞാനൊരു തരക്കേടില്ലാത്ത സ്കൂളിൽ സച്ചിനെ ചേർത്തതായിരുന്നു. താൻ അവന്റെ പേര് ആ സ്കൂളിൽ നിന്ന് വെട്ടിച്ചത് ശരിയാണോ? എന്നിട്ട് താൻ അവനെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ 50 ലക്ഷം ചെലവാക്കി. ഇതൊന്നും എന്നെ എന്തുകൊണ്ട് അറിയിച്ചില്ല? പക്ഷെ താൻ പറഞ്ഞില്ല, മറ്റാരോ പറഞ്ഞു. ഇത് തന്നെയാണ് തന്റെ പിള്ളേച്ചൻ സ്റ്റൈൽ. വല്ലവന്റെ വീടിന്റെ മുമ്പിലെത്തി കോളിംഗ് ബെൽ അടിച്ചിട്ട് ഓടിപ്പോകുന്ന പോലെയാ താൻ ആർക്കെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് പോലും. നല്ലതാണെന്ന് ബോധമുണ്ടെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെ ഓടി ഒളിക്കുന്നെ? തനിക്കെന്താ നാണം വരുന്നു? ശിവൻ, എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഓവർ റിയാക്ട് ചെയ്യുന്നു? സച്ചിന്റെ അഡ്മിഷൻ ഒരു ബെസ്റ്റ് സ്കൂളിൽ നടന്നു. യാ, ദാറ്റ്സ് ഇറ്റ്. ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല ശിവൻ. താൻ എന്താ അത് മനസ്സിലാക്കാത്തെ? ആ സ്കൂളിന്റെ ഫീസ് 50 ലക്ഷം. 50 ലക്ഷം ഞാൻ തനിക്ക് എവിടെ നിന്ന് എടുത്തു തരും? 20 ലക്ഷം വീടിന് വേണ്ടി ലോൺ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ശരിയാ, എന്നാലും ഇത്രയും വലിയൊരു തുക ഞാൻ ഇനി 24 മണിക്കൂറും ജോലി ചെയ്താലും കിട്ടാൻ പോകുന്നില്ല. എന്തിനാ ജോലി ചെയ്യാൻ പോകുന്നത്? എന്റെ ഇവിടുത്തെ ജോലിയും കോൺട്രാക്ടും ഒക്കെ ശിവൻ ഒബ്രോയുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി ക്ലോസ് ആയില്ലേ? ആക്ച്വലി നിന്റെ പ്രോബ്ലം എന്താണ് അനിക? എനിക്കിതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. എല്ലാം കൂടി ഞാൻ നിങ്ങൾക്ക് എത്ര എത്ര ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണോ? ജസ്റ്റ് യൂസ് ഇറ്റ്.
യൂസ് ഇറ്റ്. നിന്റെ മാത്സ് ഉണ്ടല്ലോ, സത്യത്തിൽ ബോറാ. സച്ചിന് ആരാ മാത്സ് പഠിപ്പിക്കുന്നത്? ഞാനല്ലാതെ വേറെ ആര് പഠിപ്പിക്കാം? ഞാൻ പഠിപ്പിക്കാം. നീ പഠിപ്പിച്ചാൽ അവൻ ഫെയിൽ ആവും. സോ ഐ വിൽ ടീച്ച് ഹിം. ഞാൻ അവനെ പഠിപ്പിച്ചോളാം. ഓക്കെ. ഇതിനകത്തെ ഈ സീറോസ് എല്ലാം കൂടി കാണുമ്പോൾ ഞാൻ എന്തോ എടിഎമ്മിന്റെ ലൈനിൽ നിൽക്കാണെന്ന് തോന്നുന്നു. ജീവിതകാലം മുഴുവൻ എന്നിയാലും നിനക്ക് തരാൻ പറ്റില്ല. സോ ജസ്റ്റ് താൻ എന്റെ അടുത്ത് ചലഞ്ച് ചെയ്യണോ? പലിശ സഹിതം തന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചതെല്ലാം ഞാൻ അങ്ങോട്ട് തിരിച്ചു തരുന്നുണ്ട്. കാൽക്കുലേഷൻ ഒക്കെ താൻ തന്നെ ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് ഞാൻ അതൊക്കെ തിരിച്ചു തന്നോളാം. പക്ഷെ എന്തിനാ താൻ ഇങ്ങനെ ചെയ്തേ? Sachin is a bright child, so avan ella avasarangalum undai kodukkanam naan aagrahikkunnu. Vale, nee ippo ninde aniyinte sthanathu vere edengil oru kutti aanengilum naan ingeneyekke thanne cheyyum. Pakshe thaan ippo ende aniyeyanu sahayichathu, adonde thanks. Nee idil ennodu thanks paranda aavashyamonnilla. I didn't do it for you. Okay, alle thanik ide endinte asugo. ചിലപ്പോ എന്തൊരു നല്ല മനുഷ്യൻ, മറ്റു ചിലപ്പോ മഹാമോശം. കുറച്ചു ദിവസമായിട്ട് താൻ എന്തൊക്കെയായി ചെയ്യുന്നു? ചിലപ്പോ എന്നെ പ്രശ്നത്തിലാക്കും, ചിലപ്പോ തന്നെ താൻ ഓടി വന്ന് സഹായിക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആകെപ്പാടെ സമനില തെറ്റിയ ഒരു അവസ്ഥയല്ല ഞാനിപ്പോ. ഇതിനെല്ലാം ഉപരി ചില സമയത്ത് എന്നോട് തനിക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നും. തന്റെ കണ്ണുകളിൽ ഞാനിത് വായിച്ചറിയുന്നുണ്ട്, പക്ഷെ ഒന്നും തുറന്നു പറയില്ല. തൻ്റെ ഈ പൂച്ചക്കണ്ണിനകത്ത് എന്നോട് വെറുപ്പാണല്ലോ ശിവൻ. ആ വെറുപ്പിന് എന്താണ് കാരണം? അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് തനിക്ക് പറഞ്ഞൂടെ? നിനക്ക് സത്യമായിട്ടും അറിയില്ല? ഇല്ല, അറിയാതിരിക്കുന്ന നല്ലത്. ഒന്ന് നിക്ക് ശിവൻ. ഇന്ന് താൻ എന്നോടത് പറഞ്ഞിട്ട് പോയാൽ മതി. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്തോ തന്നെ ചതിച്ചതുപോലെയാ താൻ എന്നെ നോക്കുന്നത്. അങ്ങനെ എന്താ ഞാൻ ചെയ്തത്? അതെ, നീ എന്നെ ചതിച്ചു, ശരിയല്ലേ? ഇന്നലെ രാത്രി ഞാൻ അനിഘയോടെ പോയായിരുന്നു എന്റെ ബെഡിൽ. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടോ ഇവള്? 15 ലക്ഷമാ അവൾ എന്നോട് ചോദിച്ചു മേടിച്ചത്. നീ എന്റെ വിശ്വാസമാണ് ഇല്ലാതാക്കിയത്. എനിക്ക് നിന്റെ അടുത്ത് സംസാരിച്ച് കളയാൻ സമയമില്ല. ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കടങ്കഥയായി.